أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعده أما بعد ഇസ്ലാമിക കലണ്ടറിൽ നാം ഒരു പുതുവർഷത്തിലേക്ക് കാലെടുത്തു വെക്കുകയാണ്. അഥവാ മുസ്ലിമീങ്ങളുടെ പുതുവർഷം ജനുവരി ഒന്നല്ല, മുഹറം മാസം ഒന്നാണ്. ദുൽഹിജ്ജ മാസത്തിൽ വർഷം അവസാനിക്കുകയും മുഹറം മാസത്തിൽ വർഷം ആരംഭിക്കുകയും ചെയ്യുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായ ഹിജ്റയെ, അതായത് മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള പാലായനത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഹിജറ കലണ്ടർ, ചന്ദ്രവർഷ കലണ്ടർ രൂപീകരിക്കപ്പെട്ടത്. മുഹറം മാസത്തിന്റെ പ്രത്യേകതകളും അതിന്റെ മഹത്വങ്ങളും വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും നമുക്ക് പഠിക്കാൻ കഴിയും. വിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബയിലെ 36-ാമത്തെ വചനത്തിൽ കൂടി അല്ലാഹു തആല പറയുകയാണ്, أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها أربعة حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم وقاتلوا المشركين كافة كما يقاتلونكم كافة واعلموا أن الله مع المتقين ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ച ദിവസം അല്ലാഹു രേഖപ്പെടുത്തിയത് അനുസരിച്ച് അല്ലാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12 ആകുന്നു. അവയിൽ 4 മാസങ്ങൾ യുദ്ധം വിലക്കപ്പെട്ട മാസങ്ങളാണ്. അതാണ് വക്രതയില്ലാത്ത മതം. അതിനാൽ ആ 4 മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിക്കരുത്. യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട 4 മാസങ്ങൾ 1 ദുൽഖഅദ, 2 ദുൽഹിജ്ജ, 3 മുഹറം, 4 റജബ് എന്നീ മാസങ്ങളാണ് യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ടത്. മുഹറം എന്ന മാസത്തിന് മുഹറം എന്ന് നാമകരണം ലഭിച്ചത് ഇമാം റാസി റഹിമഹുള്ള പറയുന്നു, ഇന്നൽ മഅസിയത ഫീഹ അഷദ്ദു ഇഖാബൻ വത്തഅതു ഫീഹ അക്സറു സവാബ. മുഹറം മാസത്തിൽ നന്മ ചെയ്താൽ വലിയ പ്രതിഫലം ലഭിക്കും, എന്നാൽ തിന്മ ചെയ്തു കഴിഞ്ഞാൽ അഷദ്ദു ഇഖാബ, വലിയ ശിക്ഷയാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തിന്മകൾ നിഷിദ്ധമാക്കപ്പെട്ട മുഹറമായ മാസമാണ്, പവിത്രമായ തിന്മകൾ നിഷിദ്ധമാക്കപ്പെട്ട മാസമാണ് മുഹറം മാസം. ഒരു മാസത്തിന്റെ പവിത്രതയും മഹത്വവും അധികരിക്കുമ്പോൾ, ഉയർന്നതാകുമ്പോൾ ആ മാസത്തിൽ തെറ്റുകുറ്റങ്ങളിൽ ഏർപ്പെടൽ ഗുരുതരമായ പാപമാണ്, വലിയ ആപത്തുകൾ വിതക്കുന്ന കാര്യമാണ്. ഉയർച്ചകളിൽ നിന്ന് വീണാൽ സംഭവിക്കുന്നത് ഗുരുതരമായ അപകടങ്ങൾ മാത്രമാണ്. സൈക്കിളിൽ നിന്ന് വീണാൽ ഉണ്ടാകുന്ന അപകടമല്ല ബൈക്കിൽ നിന്ന് വീണാൽ സംഭവിക്കുന്നത്. ബൈക്കിൽ നിന്ന് വീണാൽ ഉണ്ടാകുന്ന അപകടമല്ല കാറിൽ നിന്ന് വീണാൽ സംഭവിക്കുന്നത്. കാറിൽ നിന്ന് വീണാൽ സംഭവിക്കുന്ന അപകടമല്ല വിമാനത്തിൽ നിന്ന് വീണാൽ സംഭവിക്കുന്നത്. ഉയർച്ചകൾ കൂടുന്നതനുസരിച്ച് അപകടത്തിന്റെ ആഘാതം വർദ്ധിപ്പിക്കുന്നതാണ്. ഇതുപോലെ മറ്റ് മാസങ്ങളിൽ പാപം ചെയ്യൽ അത് അരുതാത്തതാണ്, അത് പാടില്ലാത്തതാണ്, ഹറാമാണ്. എന്നാൽ മുഹറം മാസത്തിൽ പാപങ്ങൾ ചെയ്യൽ അത് കൂടുതൽ കടുപ്പമുള്ളതാണ്, വളരെ അധികം നിഷിദ്ധമായതാണ്. ഈ മാസത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസത്തെ പറ്റി ഹദീസിൽ പറഞ്ഞ ആ ഒരൊറ്റ വാക്ക് നാം ചിന്തിച്ചാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയത് ഷഹറുല്ലാ, അല്ലാഹുവിന്റെ മാസമെന്നാണ്. മറ്റൊരു മാസത്തെയും വിശുദ്ധ റമദാൻ ഷെരീഫിനെ പോലും അല്ലാഹുവിലേക്ക് ചേർക്കാതെ മുഹറം മാസത്തെ അല്ലാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞത് ഈ മാസത്തിന്റെ മഹത്വമാണ് ദോദിപ്പിക്കുന്നത്. മുഹറം മാസത്തിൽ ഒരു സത്യവിശ്വാസി അധികരിപ്പിക്കേണ്ട ഏറ്റവും വലിയ നന്മ വ്രതാനുഷ്ഠാനമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്ന ഹദീസിൽ കാണാം, ഒരാൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യു സ്വലാത്തി അഫ്ളു ബാദ സ്വലാത്തിൽ മക്തൂബ, ഫർളായ നമസ്കാരത്തിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം ഏതാണ്? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി അരുളി, അസ്വലാത്തു ഫീ ജൗഫിൽ ലൈൽ, രാത്രിയുടെ ഉള്ളിൽ നമസ്കരിക്കുന്ന നമസ്കാരങ്ങളാണ് അഥവാ തഹജ്ജു നമസ്കാരങ്ങളാണ്. ആ ചോദ്യകർത്താവ് വീണ്ടും ചോദിച്ചു, ഫഅയ്യു സൗമി അഫ്ളു ബാദ റമളാൻ, റമളാനിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി അരുളി, അല്ലാഹുവിന്റെ മാസമായ മുഹറം മാസത്തിലെ നോമ്പാണ്.
അതെ, നന്മയുടെ വിളനിലമാണ്, നന്മയുടെ പൂക്കാലമാണ് വിശുദ്ധമായ മുഹറം മാസം. ഈ മാസത്തിൽ നാം നന്മകൾ അധികരിപ്പിക്കുക, തിന്മകൾ വർജിക്കുക. അതോടൊപ്പം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു പുതുവർഷത്തെ നാം സ്വാഗതം ചെയ്യേണ്ടത് കഴിഞ്ഞുപോയ ജീവിതത്തിലെ പാപങ്ങൾ ഓർത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിക്കൊണ്ടാണ് നാം തൗബ ചെയ്യാൻ തയ്യാറാവുക. ഇനിയുള്ള ഒരു വർഷത്തെ, ഇനിയുള്ള ജീവിതത്തെ നന്മ നിറഞ്ഞതാക്കി തീർക്കാൻ നാം ദൃഢനിശ്ചയം ചെയ്യുക. കഴിഞ്ഞുപോയ ഒരു വർഷത്തിലെ പാപങ്ങൾ പൊറുപ്പിക്കാനുള്ള ഏറ്റവും വലിയ അമലാണ് മുഹറം മാസത്തിലെ സുന്നത്തായ നോമ്പുകൾ. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തു, വസിയാമു യൗമി ആഷൂറ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനത അല്ലതീ ഖബലഹു ഔ കമാ ഖാല അലൈഹി സലാതു വസലാം. ആഷൂറ നോമ്പ് അഥവാ മുഹറം പത്തിന്റെ നോമ്പ് കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങൾ പൊറുപ്പിക്കുന്നതാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹറം 9 നോമ്പ് പിടിക്കാൻ ആഗ്രഹിച്ചതുകൊണ്ട് ആ ദിവസത്തിലെ നോമ്പും നാം പിടിക്കണം. അല്ലാഹു തആല മുഹറം മാസത്തിലെ സുന്നത്തായ നോമ്പുകൾ പിടിക്കാനും അതിലൂടെ പാപകറകൾ കഴുകി ശുദ്ധിയാക്കാനും പുതിയ ഒരു വർഷത്തെ നന്മകൾ കൊണ്ട് ധന്യമാക്കാനും നമുക്കും കുടുംബത്തിനും ലോക മുസ്ലിമീങ്ങൾക്കും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത്ത്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.